മിഡിൽ ഈസ്റ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കത്തി എരിയുമോ മിഡിൽ ഈസ്റ്റ് എന്ന ചോദ്യം ഉയരുകയാണ് കാരണം നേർക്കുനേർ നിൽക്കുന്നതും പോർമുന കടുപ്പിച്ചിരിക്കുന്നതും ഇസ്രയേലും ഇറാനുമാണ് ഇരുകൂട്ടരും പ്രബലരായ ശക്തികളാണ് ഇപ്പോൾ വലിയൊരു യുദ്ധം നടക്കാൻ പോകുന്നു ഇത് ലോകമഹായുദ്ധമാകാൻ പോകുന്നു എന്നുള്ള ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുമ്പോഴാണ് ഇസ്രയേലിൻ്റെയും ഇറാന്റെയും ശക്തികളെ കുറിച്ചുള്ള ചർച്ചകളും വരുന്നത് മുൻപ് പറഞ്ഞല്ലോ രണ്ടും പ്രബലരായ ശക്തികളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ ശക്തികളെ കുറിച്ചും ഈ ഘട്ടത്തിൽ ഒരു ചർച്ച ആവശ്യമാണ് മുൻപ് പറഞ്ഞല്ലോ ഇരുവരും പ്രബലരായ ശക്തികളാണ് അതുകൊണ്ട് തന്നെ ഇരു കൂട്ടരുടെയും എല്ലാ ശക്തികളെക്കുറിച്ചും ഒരു അവലോകനം ആവശ്യമാണ് ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ ശത്രു ഇസ്രയേലും ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ശത്രു ഇറാനുമാണ് ഇസ്രയേൽ ഒരു ചെറിയ രാഷ്ട്രമാണ് വിസ്തീർണം കൊണ്ട് പതിനെട്ടാം സ്ഥാനമുണ്ട് ഇറാന് എന്നാൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളുമാണ് സേനാംഗങ്ങളുടെ എണ്ണം ഇസ്രയേലിന് ഒന്ന് പോയിന്റ് ഏഴ് ലക്ഷമാണ് നാല് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം റിസർവ് സൈനികരും മുപ്പത്തി അയ്യായിരം പാരാമിലിറ്ററി സേനാംഗങ്ങളും ഇസ്രയേലിനുണ്ട് യിന്റ് ഒരു ലക്ഷം സൈനികരും മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം റിസർവ് സൈനികരും രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം പാരാമിലിറ്ററി സൈനികരുമുണ്ട് വ്യോമ കരുത്ത് കണക്കാക്കിയാൽ ഇസ്രായേലിന് അറുന്നൂറ്റി പന്ത്രണ്ട് വിമാനങ്ങളുണ്ട് ഇതിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫൈറ്റർ ജെറ്റുകളും നാൽപ്പത്തി മൂന്ന് അറ്റാക്ക് ഹെലികോപ്റ്ററുകളുമുണ്ട് എന്നാൽ ഇറാന് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വിമാനങ്ങളാണുള്ളത് മുന്നൂറ്റി പന്ത്രണ്ട് ഫൈറ്റർ വിമാനങ്ങളും അഞ്ചോളം അറ്റാക്ക് ഹെലികോപ്റ്ററുകളും ഇറാനുണ്ട് ഇസ്രയേലിന്റെ വ്യോമസേനയ്ക്ക് സാങ്കേതികപരമായി മൂർച്ച കൂടുതലാണ് ഗ്രൗണ്ട് ഫോഴ്സുകളുടെ കരുത്തെടുത്താൽ പതിനായിരം ടാങ്കുകളാണ് ഇറാൻ ഇറാനുള്ളത് ഇസ്രയേലിന് ഇറാന് ഏഴായിരം ആർട്ടിലറി ഗൺ ഉള്ളപ്പോൾ ഇസ്രയേലിനിത് അഞ്ഞൂറ്റി മുപ്പതാണ് വ്യോമസേനയിലെ പോലെ തന്നെ ഇസ്രയേലിന് ഗ്രൗണ്ട് ഫോഴ്സ് യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിൽ സാങ്കേതികമായി മേൽക്കൈയുണ്ട് നാവിക േലിന്റെ നേവി ഇറാന്റെ ചെറുതാണ് പതിനേഴ് അന്തർവാഹിനികൾ അറുപത്തിയെട്ട് പെട്രോൾ വെസൽ യുദ്ധക്കപ്പലുകൾ എന്നിവ ഇറാനുണ്ട് എന്നാൽ തങ്ങളുടെ മുഖമുദ്രയായ സാങ്കേതിക വൈദഗ്ധ്യം നേവിയിൽ കൊണ്ടുവരാൻ ഇസ്രയേൽ ശ്രമിച്ചിട്ടുണ്ട് മിസൈൽ കരുത്തിൽ ഇറാൻ മുന്നിലാണ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉള്ള രാജ്യം ഇറാനാണ് ഇരുപത് തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു ഫതാഹ് എന്ന ഹൈപ്പർസോണിക് മിസൈലും ഇറാന്റെ പക്കലുണ്ട് ഇസ്രായേലിൽ എവിടെയും ആക്രമണം നടത്താൻ അനുവദിക്കുന്ന റേഞ്ചുള്ള ഖൈബർ ബസ്റ്റർ മിസൈൽ ഇറാൻ ഇടയ്ക്ക് പുറത്തിറക്കിയിരുന്നു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം ആയിരം കിലോമീറ്റർ ആണ് എന്നാൽ ഇസ്രയേലിന്റെ കൈവശവും വളരെ അപകടകരവും സാങ്കേതിക കൃത്യതയും ഒത്തുചേർന്ന ലോങ് റേഞ്ച് മിസൈലുകളുണ്ട് ജെറിക്കോ ശ്രേണിയിലുള്ള മിസൈലുകൾ ഇതിനുദാഹരണമാണ് അതായത് വിവിധ ഉറവിടങ്ങളിൽ നിന്നും ലഭ്യമായ കണക്കുകൾ ആയുധക്കരുത്തിലെ നിർണായക കരുത്തിൽ രഹസ്യ സ്വഭാവങ്ങൾ ഉണ്ടാകാം എന്നാണ് ഒരിക്കൽ ശത്രുക്കളായിരുന്നവരാണ് ഇപ്പോൾ ബദ്ധ ശത്രുക്കളായി മാറിയിരിക്കുന്നത് ഇസ്രയേലും ഇറാനുമായുള്ള ബന്ധത്തിൽ പല വഴിത്തിരിവുകളും കലുഷിത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇസ്രയേലിന്റെ മൊസാദ് ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനത്തെ സഹായിച്ചിട്ടുള്ള ചരിത്രങ്ങളൊക്കെ തന്നെ എന്നാൽ ഇന്നിപ്പോൾ ഇരുകൂട്ടരും ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു രാജ്യങ്ങളാണ് ഇരുവരും തമ്മിലുള്ള ഓരോ വാക്കിലും പ്രവൃത്തിയിലും പോലും ആ ശത്രുത വെളിവാകുന്നുണ്ട് ഇറാനുമേലെ തീമഴ പെയ്യിക്കാൻ തന്നെയാണ് ഇസ്രയേൽ കരുതുന്നത് അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമോ ഒക്ടോബർ ഏഴ് അതിലാണോ കലാശിക്കാൻ പോകുന്നത് അതായത് ഒരു കൊട്ടിക്കലാശമാണോ ഒക്ടോബർ ഏഴ് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി മാറുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത